അതുല്യാസ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് ഒരു ഡെസ്ക് ഓർഗനൈസറാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ചെയ്യാനായിട്ട് ഇതേപോലത്തെ മൂന്ന് പേപ്പർ ഗ്ലാസസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പം മൂന്ന് പേപ്പർ ഗ്ലാസസ് വെച്ചിട്ട് ഉള്ള ഓർഗനൈസറാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. നിങ്ങൾക്കിപ്പോൾ വലിയ ഓർഗനൈസറാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പേപ്പർ ഗ്ലാസസ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കുഞ്ഞു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതാണ്ട് ഇതേപോലെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പേപ്പർ ഗ്ലാസസ് ഇല്ലേ, അത് നമ്മൾ വേണ്ട, അതായത് നമ്മൾ എങ്ങനെയാണോ അത് അറേഞ്ച് ചെയ്യാനായിട്ട് പോണത് ആ ഒരു രീതിയിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതാണ്ട് ഈ ഒരു രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ പുറകു വശത്തിൻ്റെ അളവില്ലേ, അതിലൂടെ നമ്മുടെ പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ പേപ്പർ ഗ്ലാസസ് കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിങ്ങനെ മെല്ലെ അനങ്ങി കളിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വരയ്ക്കുന്ന ടൈമിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളിത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കൈ നന്നായിട്ട് ആ പേപ്പർ ഗ്ലാസ്സിൻ്റെ മുകളിൽ നല്ല ടൈറ്റ് ചെയ്തിട്ട് പിടിച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ വരയ്ക്കാൻ കുറച്ചും കൂടി ഈസിയാവും. അപ്പോൾ ഞാനിതാണ്ട് ഈ ഒരു ഷേപ്പ് നമ്മുടെ പേപ്പർ ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കത്രിക യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതാണ്ട് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പേപ്പർ ഗ്ലാസ് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ടാണ്. അതായത് നമ്മുടെ ഡെസ്ക് ഓർഗനൈസറിൻ്റെ ബേസ് ആയിട്ടാണ്. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്താലേ ഇതൊരു നല്ല ലുക്ക് ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. നമ്മളിത് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസും പിന്നെ നമ്മുടെ പേപ്പർ ഗ്ലാസസും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പേൾ കളർ പിങ്ക് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളത് അതെടുത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് പേപ്പർ ഗ്ലാസ്സിലും കാർഡ്ബോർഡ് പീസിലൊക്കെ അടിച്ച് കൊടുക്കാം. പേൾ കളേഴ്സ് ഞാനിവിടെ എടുത്തെന്തിനാ എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ കളേഴ്സിനെക്കാട്ടും ഒക്കെ കുറച്ചും കൂടെ ബ്രൈറ്റ് ഇതിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേർ കളേഴ്സ് എടുത്തത്. പിന്നെ ഞാനിതൊരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഫസ്റ്റ് ഞാൻ ആ ഒരു പേപ്പർ ഗ്ലാസിൻ്റെ ഉൾഭാഗത്താണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനിതാണ്ട് പേപ്പർ ഗ്ലാസിൻ്റെ ഉൾഭാഗം പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പം ഉൾഭാഗം പെയിൻ്റ് അടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ പുറം ഭാഗത്ത് കളറടിക്കുന്നുള്ളൂ. അതിന് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതേപോലെ ബാക്കി രണ്ട് ഗ്ലാസ് ഉണ്ടല്ലോ, അതും കൂടെ പെയിൻ്റ് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാണ്ട് ഈ ഒരു മൂന്ന് പേപ്പർ ഗ്ലാസസും ഇവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഉണങ്ങുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഇല്ലേ, അതിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിലും ഇതേപോലെ പിങ്ക് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ, അതായത് പിങ്കിനോട് മാച്ച് ചെയ്തിട്ടുള്ളൊരു കളർ വേണമെങ്കിലും ഈ ഒരു കാർഡ്ബോർഡ് പീസിന് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാണ്ട് ജസ്റ്റ് ഒരു ഫാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ അതങ്ങ് കളർ ചെയ്തെടുക്കുകയാണ്. കാർഡ്ബോർഡ് പീസ് മൊത്തം പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ അത് ഉണങ്ങുന്ന സമയത്ത് നമുക്കിതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ പേപ്പർ ഗ്ലാസിൻ്റെ പുറം ഭാഗം ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിനും ഞാൻ സെയിം കളർ തന്നെയാട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാണ്ട് മൂന്ന് പേപ്പർ ഗ്ലാസ്സും ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല വൃത്തിയിൽ തന്നെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലല്ലോ. ഇനി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതേപോലത്തെ വാഷി ടേപ്പ് ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗോൾഡ് കളറിലുള്ള വാഷി ടേപ്പ് ഇതേപോലെ നമ്മുടെ പേപ്പർ ഗ്ലാസ്സിൻ്റെ താഴെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വാഷി ടേപ്പ് ഇല്ലെങ്കിൽ സാധാരണ ഗോൾഡ് കളറിലുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളറിന് മാച്ച് ആയിട്ടുള്ള കളറിലുള്ള എന്തെങ്കിലും അതിൻ്റെ താഴെ ഭാഗത്തോ അല്ലെങ്കിൽ മുൾഭാഗത്തൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്കും ഐഡിയയ്ക്കൊക്കെ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതുണ്ടായതുകൊണ്ട് ഇതെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോണത് ഈ ഒരു ഓർഗനൈസർ ഒരു പിങ്കും ഗോൾഡും ആ ഒരു ഷേപ്പിലാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഞാൻ എൻ്റെ കയ്യിലുള്ള മൂന്ന് പേപ്പർ ഗ്ലാസ്സിലും വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പേപ്പർ ഗ്ലാസ് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നുക.
അങ്ങനെ നമ്മുടെ വാഷി ടേപ്പൊക്കെ ഒട്ടിച്ച് നമ്മുടെ പേപ്പർ ഗ്ലാസ്സസ് ഇവിടെ റെഡിയായി. പക്ഷേ വാഷി ടേപ്പ് മാത്രം ഒട്ടിച്ചപ്പം ഇത് കാണാൻ വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഹേർട്സ് ഉണ്ടാക്കിയിട്ട് അതിന് നടുഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഇതേപോലെ പേപ്പർ സ്റ്റാമ്പിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിലുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇതാണ്ട് കട്ട് ചെയ്തെടുക്കുന്ന നമ്മുടെ ഹേർട്സ് ഇതേപോലെ ഗ്ലാസിൻ്റെ മിഡിൽ പോർഷനിൽ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ വെച്ചാൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഫെവിബോണ്ട് യൂസ് ചെയ്യാതിരിക്കുന്ന കേട്ടോ നല്ലത്, കാരണം ഫെവിബോണ്ടിൻ്റെ ആ ഒരു യെല്ലോ കളർ ഉണ്ടാവുമല്ലോ, അതും കൂടെ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഫെവിക്കോളിൽ വെച്ചിട്ടാണെങ്കിലും കുറച്ച് സമയം എടുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഒട്ടിക്കിട്ടും. അപ്പം ഫെവിക്കോൾ മതി ഇട്ടോ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഹാർട്ട് ഷേപ്പ് തന്നെ നിർബന്ധമായിട്ടുള്ള ഒട്ടിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷേപ്പാണ് ഒട്ടിക്കാനായിട്ട് താല്പര്യമെങ്കിൽ അത് ഒട്ടിച്ചാൽ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും ഹാർട്ട് ഷേപ്പിലുള്ള പേപ്പർ സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് അത് വെച്ചിട്ട് ഒട്ടിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡ് പീസ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ഓരോ പേപ്പർ ഗ്ലാസ്സസും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഗ്ലൂഗണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫെവിബോണ്ട് ഫ്ലെക്സ് ക്യൂക്കോ എടുത്താൽ മതി. ഫെവിക്കോൾ വെക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, എന്നാലും പേപ്പറല്ലേ പെട്ടെന്ന് ഒട്ടുമായിരിക്കും. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് വേഗത്തിൽ തന്നെ ഒട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ എടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഇത് മൂന്ന് ഡയറക്ഷനിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പതിയെ സമയത്ത് മെല്ലെ ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാനിതാണ്ട് ഇത് മൂന്നും ഇവിടെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഡെസ്ക് ഓർഗനൈസ്ഡ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ പെൻസ്, പിന്നെ സ്കെച്ച് പെൻസ്, അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാനായിട്ട് താല്പര്യം അത് യൂസ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഗ്ലൂഗൺ ഒട്ടിച്ചതാണെങ്കിലും പെട്ടെന്ന് കുറേ വെയിറ്റുള്ള സാധനം ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പേപ്പർ ഗ്ലാസ് കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഊരി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുക. എന്നിട്ട് പെൻസും സ്കെച്ച് പെൻസൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മുടെ പേപ്പർ ഗ്ലാസിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്കെച്ച് പെൻസ് വെച്ച് കൊടുത്തു. ഇനി ഞാൻ അതിൻ്റെ മറ്റേ സൈഡിൽ പെൻസാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കുറേ ആണെങ്കിൽ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് കുഞ്ഞി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ അവരുടെ ഡെസ്കിൻ്റെ സൈഡിലൊക്കെ ഇത് ഓർഗനൈസറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ താഴ്ഭാഗത്ത് ഇതേപോലെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഐറ്റംസൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു കത്രികയും കൂടെ വെച്ച് കൊടുത്തു. അപ്പം ഞാൻ ആ പെയിൻറ്റിൻ്റെ കടയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ അത് കാണാൻ നല്ല ലുക്കായിട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്രാഫ്റ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.